ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുത പ്രവാഹ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ടോപ്പിക്സുകളാണ്. അതിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നത് ചില വൈദ്യുത ഉപകരണങ്ങളും അവയിലെ ഊർജമാറ്റവും. പിന്നീട് കറന്റ് എന്ന ആശയത്തെക്കുറിച്ചും താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ജൂൾ നിയമത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിനെ കുറിച്ചുമാണ്. ഈ ആശയങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെയുള്ള ഉപകരണങ്ങളെല്ലാം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവ വ്യത്യസ്ത ഊർജ രൂപങ്ങൾ നൽകുന്നത്? നമുക്ക് ചില ഉപകരണങ്ങളെ പരിചയപ്പെടാം. ഇവിടെ സ്വിച്ച് അമർത്തുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതായി അനുഭവപ്പെടുന്നു. അപ്പോൾ ബൾബ് പ്രകാശിക്കുമ്പോൾ ഇവിടെ വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ലൈറ്റ് എനർജി. ഇനി മറ്റൊരു ഉപകരണം ശ്രദ്ധിക്കൂ. സ്വിച്ച് അമർത്തുമ്പോൾ ഫാൻ കറങ്ങുന്നു. അപ്പോൾ ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് മെക്കാനിക്കൽ എനർജി. ഇനി നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു ഉപകരണമാണ് അയൺ ബോക്സ് അഥവാ ഇസ്തിരിപ്പെട്ടി. സ്വിച്ച് അമർത്തുമ്പോൾ ഇവിടെ താപമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ഹീറ്റ് എനർജി. ഇനി ശ്രദ്ധിക്കൂ, നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു ഉപകരണമാണ് മൊബൈൽ ഫോൺ. ഇവിടെ സ്വിച്ച് ഇട്ടുകൊണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നു. അപ്പോൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അതിലെ ബാറ്ററിയിലുള്ള ഊർജമാറ്റം വൈദ്യുതോർജം രാസോർജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് കെമിക്കൽ എനർജി. ഇനി ഈ വീഡിയോ ശ്രദ്ധിക്കൂ. മാഗ്ലവ് ട്രെയിനാണ് ഈ കാണുന്നത്. വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിനാണ് ഇത്. ഇവിടെ മാഗ്ലവ് ട്രെയിനിലുള്ള ഊർജമാറ്റം വൈദ്യുതോർജം കാന്തികോർജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് മാഗ്നറ്റിക് എനർജി. ഇനി നമ്മൾ വൈദ്യുതിയുടെ താപഫലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇസ്തിരിപ്പെട്ടി. ഇതിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. മറ്റൊരു ഉപകരണമാണ് ഇൻഡക്ഷൻ കുക്കർ. ഇവിടെയും വൈദ്യുതിയുടെ താപഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, കെറ്റിൽ. ഇവിടെയും വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. വെള്ളം ചൂടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ, ഓവൺ. ഇവിടെയും വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. ഇത്തരം ധാരാളം ഉപകരണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിചയമുണ്ട്. വൈദ്യുത ഉപകരണങ്ങളും അവയിലെ ഊർജമാറ്റങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഇനി നിങ്ങളുടെ വീടുകളിൽ ധാരാളം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടാകുമല്ലോ. അവയിലെ ഊർജമാറ്റങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ചു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കറന്റ് എന്ന ആശയത്തെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അതിലേക്ക്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഉപകരണങ്ങളിൽ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഉപകരണങ്ങളിൽ നാം നൽകുന്ന വൈദ്യുതോർജം എങ്ങനെയാണ് താപമായി മാറുന്നത്? ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് പറയാം. ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിക്കൂ, നിക്രോം കമ്പി, 6 വോൾട്ട് ബാറ്ററി, സ്വിച്ച് എന്നിവ കണക്റ്റ് ചെയ്ത ഒരു സർക്യൂട്ടാണ്. ഇവിടെ സർക്യൂട്ടിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നിക്രോം കമ്പി ചുവന്ന് ചുട്ടുപഴുക്കുന്നതായി അനുഭവപ്പെടുന്നു. ഇതിന് കാരണം വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇവിടെ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം,
ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിക്രോം കമ്പി വൈദ്യുതോർജം താപോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഊർജമാറ്റം നടക്കുന്നത്? സർക്യൂട്ടിലെ വോൾട്ടതയും കറൻറ്റും പരിശോധിച്ച് വിശകലനം ചെയ്യാം. സർക്യൂട്ട് നിരീക്ഷിക്കൂ. ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട്മീറ്റർ. ഇത് സാധാരണയായി പാരലലായിട്ടാണ് ഘടിപ്പിക്കുന്നത്, അതായത് സമാന്തരമായി. ഇനി കറൻ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. ഇത് സർക്യൂട്ടിൽ സീരീസായി, അതായത് ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കാറുള്ളത്. സർക്യൂട്ടിൽ 6 ഓം പ്രതിരോധമുള്ള ചാലകത്തിൻ്റെ അഗ്രങ്ങളിൽ വി വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയപ്പോൾ 1 ആമ്പിയർ കറൻറ്റ് പ്രവഹിക്കുന്നതായി അമ്മീറ്റർ രേഖപ്പെടുത്തിയാൽ ഇവിടെ കറൻറ്റ് കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് I=Q/T. എങ്കിൽ ടി സെക്കൻഡ് കൊണ്ട് ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന ചാർജ് എങ്ങനെ കണ്ടെത്താം? നമുക്ക് നിരീക്ഷിക്കാം. Q=I×T. ഇനി ഓരോന്നിൻ്റെയും യൂണിറ്റുകൾ നോക്കിയാലോ. കറൻറ്റിൻ്റെ യൂണിറ്റ് ആംബിയർ, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്, പ്രതിരോധം ഹോം. വൈദ്യുത പ്രവാഹം എന്ന ആശയം ഒരിക്കൽ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഇലക്ട്രിക് കറൻറ്റ്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് കറൻറ്റ്. ആൻ ഇലക്ട്രിക് കറൻറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് പാസ്റ്റ് എ പോയിൻ്റ് ഓർ എ റീജിയൻ. ഇത് കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് I=Q/T. ക്യു എന്നത് ചാർജും ടി എന്നത് ടൈമുമാണ്. ഇനി എന്താണ് കറൻറ്റിൻ്റെ യൂണിറ്റ്? ആംബിയർ എന്നതാണ്. ഒരു ആംബിയർ എന്ന് പറയുന്നത് 1 കുളം പെർ സെക്കൻഡാണ്. കറൻറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. ഈ അമ്മീറ്റർ സർക്യൂട്ടിൽ ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിക്കുന്നത്, അതായത് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഘടിപ്പിക്കുന്നത്. ഇനി കറൻറ്റ് കണ്ടെത്തുന്ന ഒരു പ്രോബ്ലം പരിചയപ്പെടാം. ഒരു കണ്ടക്ടറിൽ കൂടി 10 സെക്കൻഡ് കൊണ്ട് 2 കുളം ചാർജ് ഒഴുകുന്നു എങ്കിൽ കറൻറ്റ് എത്ര? സൂത്രവാക്യം നമുക്കറിയാം, I=Q/T. ക്യു എന്നത് 2 കുളം, ടി എന്നത് 10 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ I=2/10. ഉത്തരം I=0.2 ആംബിയർ എന്ന് കണ്ടെത്തി. ഇത്തരത്തിലുള്ള ചെറിയ പ്രോബ്ലംസുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. കറൻറ്റ് കണ്ടെത്തുന്ന വിധവും ചാർജ് കണ്ടെത്തുന്ന വിധവും നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കുക. കറൻറ്റ് എന്താണെന്നും അത് എങ്ങനെ കണ്ടെത്താമെന്നുള്ള ആശയം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മുടെ വീടിൽ കാണപ്പെടുന്ന ചില ഉപകരണങ്ങളാണ് ഇസ്തിരിപ്പെട്ടി, ഹീറ്റർ, കെറ്റിൽ, ഇൻഡക്ഷൻ കുക്കർ. ഇങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഈ ഉപകരണങ്ങളിലെല്ലാം വൈദ്യുതോർജം താപോർജമായി മാറും. അങ്ങനെ താപോർജം ലഭിക്കുന്ന ഉപകരണങ്ങളെ താപനോപകരണങ്ങൾ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഈ താപനോപകരണങ്ങളിൽ കാണപ്പെടുന്ന ചില കോയിലുകളാണ് ഹീറ്റിംഗ് കോയിൽ. പ്രധാനമായും ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിക്കുന്ന ഒരു ഹീറ്റിംഗ് കോയിലാണ് നിക്രോം. എന്താണ് നിക്രോം? അതിൻ്റെ സവിശേഷതകൾ എന്താണ്? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. താപനോപകരണങ്ങളിൽ താപം പുറത്തുവിടുന്ന കമ്പിച്ചുരുളാണ് നിക്രോം. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് നിക്രോം എന്ന കമ്പിച്ചുരുളാണ്. ഇനി എന്താണ് നിക്രോം? നിക്കൽ, ഇരുമ്പ്, ക്രോമിയം, മാംഗനീസ് എന്നിവയുടെ ലോഹസങ്കരമാണ് നിക്രോം. ദ അലോയ് ഓഫ് നിക്കൽ, അയൺ, ക്രോമിയം, മാംഗനീസ്, ദാറ്റ് ഈസ് കോൾഡ് നിക്രോം. ഇനി നിക്രോമിൻ്റെ സവിശേഷതകൾ പരിചയപ്പെടാം. 1, ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽട്ടിംഗ് പോയിൻറ്റ്. 2, ഉയർന്ന പ്രതിരോധം, ഹൈ റെസിസ്റ്റൻസ്. 3, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി. 4, ചുവന്ന ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം താപം തരാനുള്ള കഴിവ്. ഇതൊക്കെയാണ് നിക്രോമിൻ്റെ സവിശേഷതകൾ. 1 കുളോം ചാർജ്
ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു വോൾട്ട് ആയിരിക്കും. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് വിൽ ബി 1 volt ഇഫ് 1 joule ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് 1 coulomb ഓഫ് ചാർജ് ഫ്രം 1 point ടു ദി അതർ. ഒരു കുളോം ചാർജ് 1 volt പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ 1 joule പ്രവൃത്തി ആവശ്യമാണല്ലോ. അതുകൊണ്ട് 1 coulomb ചാർജിനെ V volt പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി W = V joule ആയിരിക്കും. എങ്കിൽ Q coulomb ചാർജിനെ V പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ വേണ്ട പ്രവൃത്തി W = QV joule ആയിരിക്കുമല്ലോ. വൈദ്യുത ചാർജിനെ ചാലകത്തിലൂടെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത് സർക്യൂട്ടിൽ ഘടിപ്പിച്ച ബാറ്ററിയാണ്. ബാറ്ററി T സെക്കൻഡ് സമയം കൊണ്ട് സർക്യൂട്ടിന് നൽകുന്ന വൈദ്യുത പവർ P = W/T ആയിരിക്കും. ഇതിൽ പ്രവൃത്തിയുടെ സമവാക്യം ആരോപിച്ചാൽ P = W/T എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. മുകളിൽ W = QV ആണ്. അപ്പോൾ സൂത്രവാക്യം P = VQ/T എന്നാകും. നമ്മൾ മുകളിൽ ചർച്ച ചെയ്തു കറൻറ് കണ്ടെത്താനുള്ള സൂത്രവാക്യം I = Q/T എന്നതാണ്. ഇവിടെ P = VQ/T എന്നതിൽ Q/T എന്നുള്ളത് I ആയാൽ അപ്പോൾ P = VI എന്ന് ലഭിക്കും. പവർ = VI. ഇവിടെ T സെക്കൻഡ് കൊണ്ട് ബാറ്ററി സർക്യൂട്ടിന് നൽകിയ ഊർജം P × T = VIT എന്ന് എഴുതാം. P × T = VIT എന്ന് എഴുതാം. നിക്രോം പ്രതിരോധം ഉൾപ്പെടുത്തിയ സർക്യൂട്ടിൽ ബാറ്ററി ചെലവഴിച്ച വൈദ്യുതോർജം താപോർജ്ജമാക്കി മാറ്റപ്പെടുന്നു എന്ന് നിക്രോം കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ചാലകത്തിൽ പ്രയോഗിച്ച വോൾട്ടതക്കനുസരിച്ച് ചാലകത്തിലൂടെ കറൻറ്റ് ലഭ്യമായതുകൊണ്ടാണ് ഇവിടെ താപം രൂപപ്പെട്ടത്. എങ്കിൽ സർക്യൂട്ടിലെ നിക്രോം കമ്പി മാത്രം ചുട്ടുപഴുത്തത് എന്തുകൊണ്ടായിരിക്കും? വൈദ്യുതോർജം താപോർജ്ജമായി മാറുമ്പോൾ പ്രതിരോധത്തിൻ്റെ സ്വാധീനം എങ്ങനെയെന്ന് നോക്കാം. ഹോം നിയമപ്രകാരം നമ്മൾ പഠിച്ചു V = IR എന്നത്. വി എന്നുള്ളത് പൊട്ടൻഷ്യൽ വ്യത്യാസവും I എന്നുള്ളത് വൈദ്യുത പ്രവാഹ തീവ്രതയും R എന്നുള്ളത് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ്. ഇത് നാം കണ്ടെത്തിയ H = VIT ആരോപിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? നമ്മൾ മുമ്പ് പഠിച്ചു, മുകളിൽ പഠിച്ചു H = VIT. അതിൽ V = IR കൊടുത്താൽ H = IR × T എന്ന് ലഭിക്കും. I എന്ന് പറയുന്നത് I² ആണ്. അതായത് I × I² അപ്പോൾ ഈ സൂത്രവാക്യം H = I²RT എന്ന് ലഭിക്കും. ഇതിൽ നിന്നു നിക്രോം കമ്പി വൈദ്യുത പ്രവാഹത്തിൽ ചൂടായി ചുവന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതായത് നിക്രോം കമ്പിക്ക് ഉയർന്ന പ്രതിരോധം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നിക്രോം കമ്പി പ്രതിരോധം കൂടുതലായതുകൊണ്ട് അവിടെ താപം പുറത്തുവിടുന്നു. ഇങ്ങനെ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇതിനെ ഹോമിക് ഹീറ്റിംഗ് എന്നും പറയപ്പെടും. ഹീറ്റിംഗ് കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ജൂൾ നിയമവും നമുക്ക് ചർച്ച ചെയ്യാം. അതിനായി ഒരു വീഡിയോ നിങ്ങൾ കാണുക. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം
വൈദ്യുതി പ്രവാഹം ഉളവാക്കുന്ന മറ്റൊരു ഫലമാണ് താപം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കിയാലോ? ഒരു സർക്യൂട്ടിന്റെ ചിത്രം നോക്കൂ. ഈ സർക്യൂട്ടിലെ എ, ബി എന്നീ രണ്ട് ബീക്കറുകളിലും 100 മില്ലി വീതം ജലമുണ്ട്. ബീക്കർ എയിലെ പി ക്യു നിക്രോം കമ്പിയാണ്. ബീക്കർ ബിയിലെ ആർ എസ് കോപ്പർ കമ്പിയും. രണ്ട് ബീക്കറിലും ഓരോ തെർമോമീറ്റർ വീതമുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നു. മൂന്നോ നാലോ മിനിറ്റുകൾക്ക് ശേഷം രണ്ട് ബീക്കറുകളിലെയും ജലത്തിന്റെ താപനില അളന്നാൽ നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം കൂടുതൽ ചൂടായതായി കാണാം. അതായത് ആർ എസ് എന്ന കോപ്പർ കമ്പി ചൂടായതിനേക്കാൾ കൂടുതൽ പി ക്യു എന്ന നിക്രോം കമ്പി ചൂടായി അല്ലേ? രണ്ട് കമ്പിയിലൂടെയും ഒരേ കറണ്ടാണ് പ്രവഹിച്ചത്. വ്യത്യസ്ത പ്രതിരോധമുള്ള ചാലകങ്ങളിൽ കൂടി ഒരേ കറണ്ട് പ്രവഹിച്ചാൽ പ്രതിരോധം കൂടിയ ചാലകം കൂടുതൽ ചൂടാകും. അതായത് വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതിരോധം. എച്ച് അനുപാതം ആർ എന്ന് സൂചിപ്പിക്കാം. ഇനി രണ്ട് ബീക്കറിലും 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 100 മില്ലി വീതം ജലമൊഴിക്കാം. ഇത്തവണ കറണ്ട് 2 ആമ്പിയർ ആക്കുന്നു. ഇനി 3 മിനിറ്റ് തന്നെ സർക്യൂട്ട് ഓൺ ആക്കി വെക്കാം. ഇതാ നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം നേരത്തെ 3 മിനിറ്റ് കൊണ്ട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ 30 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നിരിക്കുന്നു. അതായത് സർക്യൂട്ടിൽ കറണ്ടിന്റെ തീവ്രത കൂടിയപ്പോൾ താപവും കൂടി അല്ലേ? അപ്പോൾ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കറണ്ട് I. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അഥവാ കറണ്ടിന്റെ വർഗത്തിന് ആനുപാതികമായിരിക്കും ഉളവാകുന്ന താപം. ഇതിനെ എച്ച് അനുപാതം I സ്ക്വയർഡ് എന്ന് സൂചിപ്പിക്കാം. ഇനി ഇതേ സർക്യൂട്ടിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂട്ടുമ്പോഴോ? ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞുള്ള റീഡിംഗ് നോക്കാം. നിക്രോം ഉള്ള ബീക്കറിലെ ജലത്തിന്റെ താപനില 44 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു അല്ലേ? കോപ്പർ കമ്പിയുള്ള ബീക്കറിലോ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂടുമ്പോൾ താപനിലയും കൂടിയെന്നല്ലേ ഇത് തെളിയിക്കുന്നത്? അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സമയം അഥവാ എച്ച് അനുപാതം ടി. ഈ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച നിയമമാണ് ജൂൾ നിയമം എന്നറിയപ്പെടുന്നത്. ജൂൾ നിയമം അനുസരിച്ച് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതായത് എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി. ഇവിടെ ഐ എന്നത് ആംപയർ യൂണിറ്റിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയാണ്, ആർ ഓം യൂണിറ്റിലുള്ള പ്രതിരോധവും ടി സെക്കൻഡിലുള്ള സമയവുമാണ്. ഈ സമവാക്യം ഉപയോഗിച്ച് മറ്റു ചില ബന്ധങ്ങളും നമുക്ക് രൂപീകരിക്കാം. ഓം നിയമം അനുസരിച്ച് വോൾട്ട് എന്നാൽ ആംപയർ ഗുണം പ്രതിരോധം ആണല്ലോ. അതായത് വി സമം ഐ ഗുണം ആർ. അങ്ങനെയെങ്കിൽ ആർ സമം വി ഭാഗം ഐ, ഐ സമം വി ഭാഗം ആർ. എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി എന്ന സമവാക്യത്തിൽ ഐക്കു പകരം വി ഭാഗം ആർ നൽകുമ്പോൾ എച്ച് സമം വി ഭാഗം ആർ ഗുണം വി ഭാഗം ആർ ഗുണം ആർ ടി സമം വി സ്ക്വയർഡ് ആർ ടി ഭാഗം ആർ സ്ക്വയർഡ്. എച്ച് സമം
വി സ്ക്വയർഡ് ടി ഭാഗം ആർ. ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് ഇരട്ടിയാക്കിയാലോ? അപ്പോൾ സമവാക്യമനുസരിച്ച് എച്ച് സമം ടു ആയി ഓൾ സ്ക്വയർഡ് ഗുണം ആർ ടി സമം നാല് ഐ സ്ക്വയർഡ് ആർ ടി. അതായത് കറണ്ട് ഇരട്ടിയാക്കിയാൽ താപം നാല് മടങ്ങാകും. അതുപോലെ സർക്യൂട്ടിലെ പ്രതിരോധം ഇരട്ടിയാക്കി നോക്കാം. അപ്പോൾ എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി ഭാഗം രണ്ട്. അപ്പോൾ പ്രതിരോധം ഇരട്ടിച്ചാൽ താപം പകുതിയാകും. ഇവിടെ കണ്ട പരീക്ഷണത്തിൽ നിന്നും വൈദ്യുത പ്രവാഹം മൂലം ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് മനസ്സിലായി. അവ ഒരിക്കൽ കൂടി ഇവിടെ പറയുന്നു. ഒന്ന്, വൈദ്യുത പ്രവാഹ തീവ്രത, അതായത് ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്. ഇതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഐ എന്നാണ്. രണ്ട്, റെസിസ്റ്റൻസ്, പ്രതിരോധം, സൂചിപ്പിക്കുന്ന അക്ഷരം ആർ. മൂന്ന്, സമയം, ടൈം, ഇതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ടി എന്നാണ്. ജൂൾ നിയമത്തിൻ്റെ ആശയം ഒരിക്കൽ കൂടി പറയാം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ജൂൾ നിയമം. ഇതിനെ ഗണിത രീതിയിൽ പറഞ്ഞാൽ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി. ഇവിടെ എച്ച് താപം, ഐ കറൻറ്റ്, ആർ പ്രതിരോധം, ടി സമയം. ഇതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറൻറ്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി കറൻറ്റ് ഇൻ ദി കണ്ടക്ടർ, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി ടൈം ഓഫ് ഫ്ലോ ഓഫ് കറൻറ്റ്. ദാറ്റ് ഈസ് ജൂൾസ് ലോ. ദ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ജൂൾസ് ലോ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ജൂൾസ് ലോ പ്രകാരം എച്ചിൻ്റെ യൂണിറ്റ് ജൂൾ എന്നാണ്. ജൂൾ നിയമത്തിൻ്റെ സൂത്രവാക്യങ്ങളാണ് എച്ച് സമം ഐ സ്ക്വയർ ആർ ടി. എച്ച് താപം, ഐ കറൻറ്റ്, ആർ പ്രതിരോധം, ടി സമയം. മറ്റൊരു സൂത്രവാക്യമാണ് എച്ച് സമം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഇവിടെ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടി ടൈം, ആർ റെസിസ്റ്റൻസ്. ഇനി നോക്കൂ, മൂന്നാമത്തെ ഇക്വേഷനാണ് എച്ച് സമം വി ഐ ടി. ഇവിടെ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഐ കറൻറ്റ്, ടി ടൈം. എച്ച് താപം അഥവാ ഹീറ്റ്. ഇനി ജൂൾസ് ഇക്വേഷനിൽപ്പെട്ട വേറൊരു ഇക്വേഷനാണ് എച്ച് സമം പി ഇൻറ്റു ടി. ഇവിടെ പി പവറും ടി ടൈമുമാണ്. ജൂൾ നിയമമനുസരിച്ച് താപം കണ്ടെത്താനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത്തരത്തിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഹൗ മച്ച് വിൽ ബി ദി ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംബിയർ കറൻറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ഹോം ഫോർ 5 മിനിറ്റ്. 200 ഹോം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംബിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? ഇത് കണ്ടെത്താൻ നമുക്ക് ഇവിടെ അനുയോജ്യമായ സൂത്രവാക്യം എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്നതാണ്. നിങ്ങൾ ചോദ്യം നല്ലതുപോലെ വായിച്ചതിന് ശേഷമാണ് ഇക്വേഷൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ അനുയോജ്യമായത് എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷനാണ്. ഇവിടെ ആർ നോക്കൂ, 200 ഹോം ആണ്. എന്നാൽ ഐ നോക്കൂ, 0.2 ആംബിയർ ആണ്. എന്നാൽ സമയം 5 മിനിറ്റാണ്. ഈ 5 മിനിറ്റിനെ ഇവിടെ സെക്കൻഡിലേക്ക് ആക്കേണ്ടതുണ്ട്. അപ്പോൾ 5 × 60 300 സെക്കൻഡ് എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ അക്ഷരങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്താം. ഉദാഹരണമായി ഹോം എന്നാണെങ്കിൽ ആർ ആയിരിക്കും, ആംബിയർ ആണെങ്കിൽ അത് കറൻറ്റാണ്, സെക്കൻഡ്, മിനിറ്റ് എന്നിവയൊക്കെയാണെങ്കിൽ അത് ടൈമാണ്. ഇനി പ്രോബ്ലത്തിലേക്ക് വരൂ. എച്ച് സമം ഐ സ്ക്വയർ ആർ ടി. ഐ എന്ന് പറയുന്നത് 0.2 എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയർ എന്ന് പറയുന്നത് 0.2 സ്ക്വയർ.
ഇൻറ്റു 200 × 300. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 2400 ജൂൾ എന്ന് ലഭിക്കും. ജൂൾ നിയമവും അതിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്തു. ഇനി സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വായിക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചില പ്രോബ്ലംസാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് മുകളിലും താഴെ മലയാളവും കൊടുത്തിട്ടുണ്ട്. അനുയോജ്യമായ ഇക്വേഷൻസ് വെച്ചുകൊണ്ട് ഇത് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതും അതേപോലെ തന്നെ അനുയോജ്യമായ ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. ഇനി നോക്കൂ, മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണപ്പെടുന്നു. ഈ ക്വസ്റ്റ്യനും നല്ലതുപോലെ വായിച്ചുകൊണ്ട് അതിൻ്റെ താഴെ കാണുന്ന 4 ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യുക. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനാണ് ഇനി നിങ്ങൾ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വായിച്ചുകൊണ്ട് ഈ 4 ക്വസ്റ്റ്യൻസുകൾക്കും ആൻസർ ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ചു വെക്കുക. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് വിവിധ ഉപകരണങ്ങളും അവയുടെ ഊർജ്ജമാറ്റവും, കരണ്ട് എന്ന ആശയം, താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ജൂൾ നിയമം, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകൾ. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും.